ഹലോ ഫ്രണ്ട്സ്, വണ്ടി സ്വിഫ്റ്റ് ഡീസലാണ്. 2009 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒട്ടും തന്നെ സ്റ്റാർട്ടാകുന്നില്ല. എന്നാൽ പമ്പ് വർക്ക് ചെയ്യുന്ന ചെറിയൊരു മൂളിച്ച ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ പമ്പിന് പ്രഷർ കുറവാണ്. നമ്മൾ ഡീസൽ പൈപ്പ് പിടിച്ചിട്ട് നമ്മൾ കീ ഓൺ ആക്കുമ്പോൾ ഏകദേശം ചെറിയൊരു അളവിൽ മാത്രമേ ഡീസൽ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതും പതഞ്ഞ് ചെറിയൊരു തോതിലേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 20 സെക്കൻഡിലൊക്കെ ഇത് ഫുള്ളായിട്ട് ഒരു 1 ലിറ്ററെങ്കിലും ഇതിനകത്ത് ഫുള്ളായിട്ട് കയറണം. പക്ഷേ അത് ഒട്ടും തന്നെ ഇതിനകത്ത് കയറുന്നില്ല. ഡീസൽ കയറും റെയിലേക്കും പമ്പിലേക്കോ ഡീസൽ ഒട്ടും തന്നെ വരുന്നില്ല. നമ്മൾ ഡീസൽ ഫിൽറ്ററിൻ്റെ ആ ഭാഗത്ത് പിടിച്ച് നോക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഡീസൽ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡീസൽ എത്ര സപ്ലൈ ചെയ്താലും നമുക്ക് പമ്പിൻ്റെ ആ സൈഡിലേക്ക് ഡീസൽ സപ്ലൈ കിട്ടില്ല. അപ്പം നമ്മൾ ഡീസൽ ഫിൽറ്ററിൻ്റെ അവിടെയും പിടിച്ച് നോക്കുമ്പോഴും ആ സെയിം അവസ്ഥയാണ്. ചെറിയ തോതിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് പ്രഷറിലങ്ങ് പമ്പ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കിയുള്ള സെൻസറിനോ അതുപോലെ റിലേക്കോ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ ഈ 2009-10 മോഡൽ ഡീസൽ വണ്ടിക്ക് ഈ ബാറ്ററിയുടെ അടുത്ത് ചെറിയൊരു 2 റിലേ വരും. ഈ പമ്പിനും ECM-നുമായിട്ട് 2 റിലേ വരും. ആ റിലേയിൽ ഫോൾട്ട് വന്നാലും ഈ കംപ്ലൈൻറ്റ് വരാറുണ്ട്. പക്ഷേ ആ റിലേ ഒന്നും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ഒട്ടും തന്നെ ഇതിനകത്ത് സ്റ്റാർട്ടാണ്. അതുപോലെ നമ്മൾ പെട്രോൾ മണപ്പിച്ച് സ്റ്റാർട്ടാവുകയാണെങ്കിൽ 1 സെക്കൻഡ് സ്റ്റാർട്ടാവും പിന്നെ അങ്ങനെ ഓഫാം. ഇത് നമുക്ക് മെയിൻ പമ്പിൻ്റെ ഹൈ പ്രഷർ പമ്പിൻ്റെ പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പെട്രോൾ മണപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ഒരു പ്രഷറിൽ പമ്പ് ചെയ്ത് അങ്ങനെ അങ്ങ് പിന്നെ സ്റ്റാർട്ടായിക്കോളും, പിന്നെ ഓഫാവില്ല. അങ്ങനെ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് കറങ്ങിക്കോളും. പക്ഷേ ഇത് പെട്രോൾ മണപ്പിച്ചാലും ആ പെട്രോൾ മണക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ, പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ നമ്മൾ ടാങ്കിറക്കി നോക്കുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റും ഡസ്റ്റ് കാര്യങ്ങൾ അതിനകത്ത് ഫുള്ളായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാതെ ഇപ്പോൾ ടാങ്കിറക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. നേരത്തെത്തുള്ള വീഡിയോ എനിക്ക് തിരക്ക് കാരണം ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അതുപോലെ സ്കാൻ ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ടാങ്ക് എന്തായാലും ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇറക്കിയത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിൽ അത്രത്തോളം ഡസ്റ്റ് വന്നിട്ടുണ്ടെന്നും നമുക്ക് എന്തായാലും പമ്പ് മാറ്റേണ്ടി വരും, അതുപോലെ ഡീസൽ ഫിൽറ്റർ മാറ്റേണ്ടി വരും. നമുക്ക് എന്തായാലും ഇതൊന്ന് ടാങ്കിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളെ ടാങ്കിൽ മോട്ടോർ കംപ്ലീറ്റും ഇളക്കി പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡസ്റ്റാണത് കംപ്ലീറ്റും. എന്താ പറയുക, എന്തൊക്കെയോ കാഷ്ടോ അങ്ങനെ എന്തൊക്കെയോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കംപ്ലീറ്റും ഡസ്റ്റാണ് പൊടിയാണ്. ഇതിലിപ്പോൾ പകുതി നമ്മളിപ്പോൾ കളഞ്ഞതാണ്, പകുതി ഇതിനകത്തുണ്ട്. അത് വന്നിട്ട് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ സ്ട്രെയിനറിൽ കംപ്ലീറ്റും ബ്ലോക്കായി നിൽക്കണ്ടല്ലേ. ഇതിലിപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ, കംപ്ലീറ്റും ബ്ലോക്കാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ട്രെയിനർ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് പമ്പ് വന്നിട്ടുണ്ട്. പമ്പ് ഒറിജിനലല്ല, അതർ മാർക്കറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് മാറ്റാം. അവിടെ അഴിക്കും തുറക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒട്ടും നമുക്ക് പ്രഷർ മുകളിലേക്ക് വരില്ല. ഈ പ്രഷർ കിട്ടാത്തതുകൊണ്ട് ഈ പ്രഷർ കിട്ടാതെ ഓടി 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 ഓടിയ പമ്പും ഒക്കെ ആയിട്ട് വിൽക്കുക. പക്ഷേ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആണ് സാധനം. എന്നാലും ഇനിയിപ്പോൾ നമുക്ക് ഈ പമ്പ് അതിനകത്ത് കയറ്റാം. ഇതാണ് പമ്പ് വരുന്നത്. അതർ മാർക്കറ്റാണ്. ഇതിൽ പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൽ പ്ലസ് മൈനസ് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് പമ്പ് ഇതിനകത്ത് മാറ്റാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പമ്പ് അസംബ്ലി കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. മാറ്റി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. ഇതാണ് നമുക്ക് പഴയ പമ്പ് വരുന്നത്. അത് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ക്ലിപ്പ് അഴിക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവുന്ന ഹീറ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ. തിരിച്ച് കയറ്റുമ്പോൾ അത് കറക്റ്റ് ക്ലിപ്പ് സെറ്റ് ചെയ്യണം. ആ കറക്റ്റ് ക്ലിപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ആ പ്ലസും മൈനസും മുട്ടാതെ നോക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈറ്റ് ഉണ്ട്, ഞാനൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രം ആ ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഹൈ പ്രഷറിലാണ് അത് വർക്ക് ചെയ്യുക. ആ സമയത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് അതിനകത്ത് കയറ്റിയിരിക്കുന്നത്. എപ്പോഴും വെളിയിൽ നിന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ടാങ്ക് ഇപ്പോൾ ഞാൻ പുറത്തു തന്നെ കപ്ലറെല്ലാം കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിൻ നമുക്ക് ഔട്ട് വരുന്ന പൈപ്പ് ലൈൻ ഒരു ബോട്ടറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കീ ഒന്ന് ഓണാക്കി നോക്കാം അതിനകത്ത്. ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെ പമ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. കുറച്ച് ഡീസലുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല ഡീസൽ. അത് മാത്രമല്ല അതിൽ ഏകദേശം ഒരു 1300 രൂപയുടെ ഒരു 3 ലിറ്റർ 4 ലിറ്റർ അതുകൊണ്ട് നമുക്കത് കുറവായിട്ട് ഡീസൽ വരുവുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടാങ്ക് കയറ്റും. ഇപ്പോൾ പമ്പ് വർക്കിംഗ് ആണ്, നല്ല പ്രഷറും തള്ളുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഡീസൽ ഫിൽറ്ററും കൂടെ മാറ്റിവിടെ. എന്താ വെച്ചാൽ അത്രയും ഡസ്റ്റ് അതിനകത്ത് ടാങ്കിനകത്ത് കണ്ടതുകൊണ്ട് നമുക്ക് അതുകൂടെ മാറ്റാം. ഇപ്പോൾ നമ്മളിപ്പോൾ സിഫ്റ്റിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീസൽ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ നല്ല ബ്ലോക്കായിട്ടുണ്ട് അതിനകത്ത്.
കണ്ടില്ലേ, ഇതിലിപ്പോ ഡീസൽ ഫിൽറ്റർ ഉണ്ടല്ലോ, അതിൽ മൊത്തം ഉള്ളില് പിരിഞ്ഞു നിൽക്കാണ് ഉള്ളില് കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കായിട്ട് ഉള്ളിൽ കണ്ടില്ലേ, അത്രത്തോളം അതിനകത്ത് അഴുക്കും ഉണ്ട്. അതുപോലെ ഫിൽറ്റർ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് ഉള്ളിൽ പിരിഞ്ഞ് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ ഡീസൽ ഫിൽറ്റർ പുതിയത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യുവൽ പമ്പും കംപ്ലീറ്റ് പോയതായിരുന്നു. അതിൻ്റെ വെച്ചാൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്, പക്ഷേ പ്രഷറില്ല, പ്രഷർ ഒട്ടും തന്നെ അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പമ്പ് മാത്രം സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അത് സെപ്പറേറ്റ് പമ്പ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് വണ്ടി നമ്മളൊന്ന് ബ്ലീഡ് ചെയ്തു, സ്കാനർ വെച്ചിട്ടാണ് ബ്ലീഡ് ചെയ്തത്. നമുക്ക് ചാവി ഒന്ന് രണ്ട് പ്രാവശ്യം ഓണാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ സ്കാനർ വെച്ചിട്ടാണ് അത് ബ്ലീഡ് ചെയ്ത് ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. ഒരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ എയർ ഫ്ലോ സെൻസറിൻ്റെയൊക്കെ വയറ് പിടിച്ചിട്ടാണ് നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാണിംഗ് ലൈറ്റാണ് വന്ന് കിടക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്ത് വിടണം. വേറെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററുടെ ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്. അത് ലോഡ് കൂടുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടല്ലേ, ഇടയ്ക്ക് വരിക ഇടയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബെൽറ്റ് സ്ലിപ്പ് ആകുന്നുണ്ടോ, ഇനിയിപ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളിയുടെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതും കൂടെ ഉണ്ട് ഇതിനകത്ത് വർക്ക്. അതും കൂടെ നമുക്ക് ഓൾട്ടർനേറ്റർ അയച്ചിട്ടൊന്ന് നോക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ഇനി ബെൽറ്റ് സ്ലിപ്പാകുന്ന പോലെ ഒന്നും കാണുന്നില്ല. എന്തായാലും ഓൾട്ടർനേറ്റർ പുള്ളി ആയിരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത്. എന്തായാലും അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും കൂടെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തത് ഡീസലിൻ്റെ മോട്ടർ മാറി, ടാങ്കിൽ വരുന്ന മോട്ടർ മാറി, അതുപോലെ തന്നെ ഡീസലിൻ്റെ ഫിൽറ്ററും മാറി ഇതിനകത്ത്. അപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് ഏകദേശം ഫുള്ളി സോൾവ് ആയി. കംപ്ലൈൻറ്റ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പമ്പ് പോയതാണ്. പമ്പ് പോയതെന്നല്ല, വർക്കിംഗ് ആണ്, പക്ഷേങ്കിൽ പ്രഷർ കുറവാണ് അതിൻ്റെ. ഈ പ്രഷർ കുറയാൻ കാരണം കൂടുതലും നമ്മൾ ഈ വണ്ടി ഡീസലില്ലാതെ ഓടുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം വരുന്നത്. ഡീസലില്ലാതെ ഓടുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും. ഈ ഓണാക്കി ഓഫാക്കി, ഈ ഓണാക്കി ഓഫാക്കി, അങ്ങനെ വരുമ്പോൾ കൂടുതൽ നമ്മൾ അടിക്കുമ്പോൾ ഇതിന് പമ്പിന്, ഡീസൽ പമ്പിന് വേറെ ലൂബ്രിക്കേഷനായിട്ട് വേറെ ഒന്നുമില്ല അതിനകത്ത്. ലൂബാകുന്നത് അതിലുള്ള ഡീസലാണെങ്കിലും ശരി, പെട്രോൾ ആണെങ്കിലും ശരി, അത് കയറി ഇറങ്ങുമ്പോൾ ഒരു ലൂബ്രിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പമ്പ് ഏതൊരു പമ്പാണെന്നുണ്ടെങ്കിലും ഒരു നിശ്ചിത സമയം ആകുമ്പോൾ അതെന്തായാലും ചൂടാകും. ആ ചൂടാകുന്നത് തണുപ്പിക്കുന്നത് അതിലുള്ള ഡീസലാണ്. ഡീസൽ അല്ലെന്നുണ്ടെങ്കിൽ പെട്രോളാണ്, അതിൽ കൂടെ കയറി ഇറങ്ങുമ്പോഴാണ് അത് മൊത്തമായിട്ട് തണുക്കുന്നത്. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ പമ്പിന് ഇൻ്റേർണൽ ഡാമേജ് കൂടുതലായിട്ട് വരും, കറക്റ്റ് പ്രഷറിൽ തള്ളുമില്ല. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടാറുണ്ട് അത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പമ്പും ഒറിജിനൽ അല്ല, അത്ര മാർക്കറ്റാണ്. ഒറിജിനൽ പമ്പ് പമ്പായിട്ട് വരില്ല, പമ്പ് മാത്രമായിട്ട് കിട്ടില്ല, ഫുൾ അസംബ്ലി ആയിട്ട് വരുള്ളൂ. അസംബ്ലി ആയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 10 രൂപയുടെ അടുത്ത്, 7000 അടുത്ത്, 10 രൂപയുടെ അടുത്ത് എങ്ങാണ്ടോ വരുന്നുണ്ട് ആ പമ്പിന്. പമ്പ് അസംബ്ലിക്ക് ഇപ്പോൾ നമ്മൾ പമ്പ് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 2000 ചില്ലറ 2000-3000 ഉള്ളിൽ എങ്ങാണ്ട് വരുന്നുണ്ട് ഈ പമ്പിന് മാത്രമായിട്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലൈൻറ്റ് സോൾവ് ആവും. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇതിനകത്ത് ഒരു 7-8 ലിറ്റർ ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ആ പമ്പിലേക്ക് കറക്റ്റ് ഡീസൽ കയറുന്നത് പോലുള്ള പെട്രോൾ എപ്പോഴും അതിനകത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ പമ്പിന് ഡാമേജ് ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഫുള്ളായി ഡ്രൈ ആയി ഇല്ലെങ്കിൽ ഒരു 1-2 ലിറ്റർ വരെ ആക്കി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. ഒറിജിനലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലൈഫ് ഉണ്ടാവും. ഇപ്പോൾ ഇട്ടിരിക്കുന്ന പമ്പ് നമ്മൾ അതർ മാർക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഒന്നുമില്ല ഈ പമ്പിനൊക്കെ. ഇതൊക്കെ നമ്മുടെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഈ ഇതൊക്കെ ശരിക്കും ജെന്യൂൻ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അസംബ്ലി തന്നെ മാറണം. അപ്പോൾ മാറാൻ അത്രയുള്ള എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ആ പമ്പ് മാത്രമായിട്ട് മാറിയത്. അത് ഇപ്പോഴല്ല, ഏത് വണ്ടിയിലാണെങ്കിലും ശരി, കറക്റ്റ് ഒരു 7-8 ലിറ്റർ പെട്രോൾ എപ്പോഴും വണ്ടിക്കകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിനും അതുപോലെ തന്നെ നോസലിനും അത് ഫോൾട്ട് വരും. എയർ കയറി കഴിഞ്ഞാൽ നോസലിനും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നത് അതിൻ്റെ വയറിംഗ് ഇത്തിരി ലൂസായിരുന്നു. ആ വയറിംഗ് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ആ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. വേറെ ലൈറ്റുകളോ വാണിംഗ് ലൈറ്റുകളോ ഒന്നുമില്ല. അവർ മറ്റേ വാണിംഗ് ലൈറ്റ് വന്നത് നേരത്തെ നമ്മൾ എയർ ഫ്ലോ സെൻസറിൻ്റെ കപ്ലർ പിടിച്ചിട്ടാണ് കുറേ നേരം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കിയത്. അതുകൊണ്ടാണ് ആ വാണിംഗ് ലൈറ്റ് വന്നത്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പക്കയാണ്. ഇപ്പോൾ യാതൊരുവിധ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി റണ്ണിങ് സ്മൂത്ത് തന്നെയാണ്, സ്റ്റാർട്ടിങ്ങിന് ഡിലേ ഇല്ല, പക്കയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഡീസൽ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കറക്റ്റ് 1 ലാക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ ചെയ്യുന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.